ി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണെന്ന് അറസ്റ്റിലായ മാതാവിന്റെ മൊഴി വന്നിരിക്കുന്നു കൊലപാതകത്തിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് നേരിട്ട് പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പെൺകുട്ടി പീഡന പരാതി എഴുതി നൽകാത്തതിനാൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല പ്രതിയായ മാതാവിനെ ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്തു ഈ മാസം പതിനെട്ട് വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട് ശ്യാം ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ ഒന്ന് ഈ മാതാവ് തന്നെ കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അത് ഷോൾ കഴുത്തിൽ മരിഞ്ഞു മുറുക്കിയാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നാണല്ലോ മൊഴി എന്തൊക്കെ കാര്യങ്ങളാണ് മാതാവ് സമ്മതിച്ചിരിക്കുന്നത് ഇപ്പോൾ റിമാൻഡിലാണല്ലോ അവർ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് ഈ മാസം പതിനെട്ടാം തീയതി വരെ പെൺകുട്ടിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് അന്വേഷണ സംഘവും പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടി പോലീസിന് നൽകിയ പ്രധാനപ്പെട്ട മൊഴിയിൽ പറയുന്ന ഒരു കാര്യം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം പ്ലാസ്റ്റിക് കവറിലാക്കി പുറത്തേക്ക് എറിയുകയായിരുന്നു എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ പുറത്തു വരാതിരിക്കാനായി വായിൽ ഒരു തുണി എന്നും ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് അമ്മയെത്തി വാതിലിൽ മുട്ടിയതോടെയാണ് ഇത് വളരെ പെട്ടെന്ന് ചെയ്യുകയും കുഞ്ഞിനെ ഒരു കവറിലിട്ട് പുറത്തേക്ക് എറിയുകയും ചെയ്തതെന്നും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ ആരോപണവിധേയനായിരുന്ന യുവാവിന് ഈ കേസിൽ പ്രത്യക്ഷത്തിൽ ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാളെ ഫോണിൽ വിളിച്ച് വിവരശേഖരണം നടത്തുകയും ചെയ്തിരുന്നു പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ നിലവിൽ ഉള്ള സ്ഥലത്ത് നിന്ന് മറ്റെങ്ങോട്ടും പോകരുതെന്ന് പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഇയാളെ പ്രതിയാക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ രണ്ട് മാസമായി ഇരുവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു ഈ കൊലപാതകത്തിൽ ഇയാൾക്ക് പ്രത്യക്ഷത്തിൽ പങ്കൊന്നുമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും നിലവിൽ റിമാൻഡിലായിരിക്കുന്ന പെൺകുട്ടിക്കെതിരായിട്ട് എഫ്ഐആർ ഓൾട്ടർ ചെയ്ത് കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നുള്ളൊരു സൂചന കൂടി അന്വേഷണ സംഘം നൽകുന്നുണ്ട് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടി രണ്ട് ദിവസത്തിനകം ആശുപത്രി വിടുമെന്നാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ അതിനുശേഷമായിരിക്കും പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക ശ്യാം ഇപ്പോഴീ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ആൺ സുഹൃത്തുമായിട്ടുള്ള അല്ലെങ്കിൽ ആൺ ആൺസുഹൃത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ സംഭവങ്ങളിൽ ബന്ധമുണ്ടായിരുന്നു ഇതിൽ ഗൂഢാലോചന എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടാകുമല്ലോ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തുമായി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്ന അന്വേഷണങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ തീർച്ചയായും ഈ കേസിൽ പോലീസ് ഇന്നലെ മുതൽ ശേഖരിച്ചിരുന്നത് ഇവർ തമ്മിലുണ്ടായിരുന്ന ചാറ്റ് വിവരങ്ങളും മറ്റുമായിരുന്നു അത് പോലീസിന് പൂർണ്ണമായും ശേഖരിക്കാൻ സാധിക്കുകയും ചെയ്തു അതിലുപരി പോലീസിനെ ഞെട്ടിച്ചത് ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൊലപ്പെടുത്തണമെന്ന ഉള്ള രീതിയിൽ ഈ പെൺകുട്ടി ശേഖരിച്ച വിവരങ്ങളാണ് അത് ഈ പെൺകുട്ടി ഏർ ശേഖരിച്ചത് ഇന്റർനെറ്റിൽ നിന്നാണ് ആ വിവരങ്ങളുടെ വിശദാംശങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട് ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന വിവരം ഇവരുടെ സുഹൃത്തിനറിയാമായിരുന്നു പക്ഷേ ഇയാളോട് ചോദിച്ചപ്പോൾ അത് ഉഭയകക്ഷി ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് അല്ലാതെ താൻ മറ്റൊന്നിനും നിർദ്ദേശിച്ചിട്ടില്ല എന്നും ഇയാൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും നിലവിൽ ഈ കേസിൽ ഒരു പ്രതി മാത്രം എന്നുള്ള രീതിയിലാണ് പോലീസ് അന്വേഷണം പോകുന്നത് അന്വേഷണ സംഘം ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മാത്രമേ നിലവിൽ ഈ പെൺകുട്ടി മൊഴിയായി നൽകിയിരിക്കുന്ന കാര്യങ്ങളും ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് മൊഴിയായി നൽകിയിരിക്കുന്ന കാര്യങ്ങളുടെയും വസ്തുതകൾ എത്രത്തോളമാണെന്ന് ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ഒരു കാലതാമസമാണ് ഉണ്ടാകുന്നത് അതിനു പുറമേ കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ മൃതദേഹത്തിൻ്റെ അവയവങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് ആ ഫോറൻസിക് വിവരങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ മറ്റ് ബാഹ്യ സഹായങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു

ഉണ്ടായിരുന്നില്ല ഇന്നലെ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി ശാരീരികമായുള്ള ബുദ്ധിമുട്ടിലായിരുന്നു അതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രാഥമികമായി ശേഖരിച്ച മൊഴിയിലാണ് ഈ ബന്ധത്തെക്കുറിച്ചും ഈ സുഹൃത്തിനെക്കുറിച്ചുമൊക്കെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സുഹൃത്തുമായി നടത്തിയ പോലീസിന്റെ ചോദ്യം ചെയ്യലിലും മൊഴി രേഖപ്പെടുത്തലിലും ഇവരുമായി എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും ബന്ധമുണ്ടായിരുന്നതെന്നും ഒക്കെ ഇയാൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തണമെന്നോ മറ്റപകടപ്പെടുത്തണമെന്നോ താൻ നിർദ്ദേശിച്ചിരുന്നില്ല എന്നും ഇയാൾ പറയുന്നുണ്ട് ഏതായാലും നിലവിൽ ഈ രണ്ട് മൊഴികളുടെ വൈരുദ്ധ്യം ഉൾപ്പെടെ പരിശോധിക്കണം അതിനുവേണ്ടിയിട്ട് രണ്ടുപേരെയും ഒരുപക്ഷെ പോലീസ് വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട് പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം നിലവിൽ പോലീസ് നിരീക്ഷണത്തിൽ തുടരുന്ന പെൺ ആൺ സുഹൃത്തിനെ കൂടി വിളിച്ചു വരുത്തുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ അതിജീവിത എന്നുള്ളൊരു പരിഗണനയ്ക്ക് അപ്പുറത്തേക്ക് ഇത് ഉപയക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് മറിച്ച് ഇയാൾക്കെതിരെ ഒരു കേസ് നൽകാൻ ഈ പെൺകുട്ടി തയ്യാറായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഉണ്ടാകും പോലീസിന് അതായതായാലും രണ്ടുപേരെയും കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം മാത്രം ക്ഷമിക്കണം പെൺകുട്ടിയെ കസ്റ്റഡിയിൽ ലഭിക്കുകയും ആൺ സുഹൃത്തിനെ വിളിച്ചുവരുത്തുകയും ചെയ്ത ശേഷം മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ ശരി ഈ മാസം പതിനെട്ട് വരെ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നു അതേസമയം തന്നെ ആൺസുഹൃത്തിന് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആൺസുഹൃത്ത് നൽകിയ വിവരങ്ങളിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല എന്നാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഏതായാലും ഈ കേസിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതിലേക്കൊക്കെ അന്വേഷണം കടക്കും കൂടുതൽ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ കേസിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ചുരുളഴിയുകയുള്ളൂ എന്നതാണ് ശ്യാംകുമാറിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്